ഉണ്ടാക്കുന്ന എല്ലാ സൂപ്പറാണ് കേട്ടോ. മാജിക്ക് എടുക്കാനും നമ്മൾ ഈ എണ്ണ കയ്യിൽ കുറച്ച് എടുത്തിട്ട് സ്കാപ്പിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് കുറേ സമയം മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് ഇങ്ങനെ ഒത്തിരി എടുക്കുക. ഒത്തിരി എടുത്തിട്ട് നമ്മൾ പതയാക്കി പോകും. എന്നിട്ട് നമ്മൾ കുളിക്കും. കുളിക്കുമ്പോ എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാം. ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേ അപ്പൊ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും ആ എണ്ണ പൂരണം. ഒരുപാട് എണ്ണ നമ്മൾ എന്താ പറയുക അഴിച്ചു വാരി തേക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മതി. ഒരു എന്താ പറയുക 2 സ്പൂൺ മാത്രം ഒരു നേരം ഒരു കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അരമണിക്കൂർ മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പക്ഷെ ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ എടുത്തിട്ട് ഇതേപോലെ ഫുള്ള് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല സമയം എടുത്ത് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതെപ്പോഴും മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ ഹെയർ ഫോൾസ് ഒക്കെ കുറയ്ക്കുന്നതിനൊക്കെ സഹായകരമായിരിക്കും. ഇത് ഫുള്ള് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇപ്പൊ ആള് കുറച്ച് പ്രസിദ്ധി ആയതുകൊണ്ടാണ് എനിക്കിവിടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം നമുക്കിത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുടി ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുളിപ്പിക്കാൻ അല്ലെങ്കിൽ തല നനയ്ക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഡെയിലി ചെയ്യുമ്പം കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ തലയിൽ ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക അവർക്ക് പനിയൊന്നും പിടിക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. ഒരു ഉച്ച സമയമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഉച്ച സമയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം ഉച്ച സമയമൊക്കെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ വരുന്നതും ജലദോഷം ഒക്കെ ഒഴിവാക്കാൻ ഒരു പരിധി ആശുപത്രി പോകാനും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ മാജിക്ക് ചെയ്ത് മടുത്തു പോവേ. ഓക്കെ, അപ്പൊ നമുക്കിനിയും അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.